അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വെളിച്ചം നഗറിലെ പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. റസീം, നമ്മളിതാ സമ്മേളന നഗരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളന നഗരിയിലേക്കുള്ള ഒരു പാസ് വേ ആണിത്. പക്ഷെ ഇത് മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. ശരിക്കും നമ്മള് അതെ ഒരു നിലക്കും ട്രാഫിക്കിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സബ് വേ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം. അപ്പോ നമ്മളിങ്ങനെ വെളിച്ചം നഗറിലേക്ക് പ്രവേശിക്കുകയാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പണികൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അതെ, നമ്മുടെ അടുത്ത വശത്ത് കാണുന്നത് കാർഷിക മേള. കാർഷിക മേളയാണ്. ഓക്കെ, കാർഷിക മേളയാണ്. അതിന് തൊട്ടപ്പുറത്ത് കിഡ്സ് പോർട്ടിലേക്ക് പോർട്ടിനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്സ് പോർട്ടിന്റെ എയറോപ്ലെയിൻ അവിടെ തയ്യാറുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ പണിക്കാർ അതിന്റെ കൂടെയുണ്ട്. അതേപോലെ തന്നെ എം എസ് എമ്മിന്റെ കുറെ സുഹൃത്തുക്കൾ സജീവമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയും. സ്റ്റാളുകള് പ്രധാനമായിട്ടും യുവത ബുക്ക് ഹൗസ് ആണ്. ബുക്ക് സ്റ്റാൾജിയ അല്ലേ, നമ്മുടെ ബുക്ക് സ്റ്റാൾജിയയുടെ കൗണ്ടർ ആണ് അവിടെ കാണുന്നത്. അതിന്റെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ട്രൂത്തിന്റെ ഒരു കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ട്രൂത്ത്, അതേപോലെ തന്നെ റീകാസ്റ്റ് മീഡിയ, റേഡിയോ ഇസ്ലാം, മിയോ ഗ്ലോബൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൗണ്ടറുകൾ അപ്പുറത്തുണ്ട്. പിന്നെ നേരെ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വലിയ കവാടാണ്. ഈ കവാടം അല്ലേ, കവാടം ഒന്ന് കാണിക്കാം നമുക്ക്. കവാടത്തിന്റെ വർക്കുകൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങാൻ ഒരു റാമ്പ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റാമ്പ് നമുക്ക് കാണാം. ഇപ്പൊ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിലൂടെ എൻട്രൻസും അങ്ങനെ പോയി ആ ഭാഗത്താണ് എക്സിറ്റ് വരുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഖുർആൻ പാഠം നടക്കുന്നത് ആ ഭാഗത്താണ്. അതിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻട്രൻസിൽ നിന്ന് നമ്മൾ വരുമ്പോൾ വലത് സൈഡിലാണ് ദ മെസ്സേജ് സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള പന്തൽ ഒരുങ്ങിയിട്ട് നമുക്ക് കാണാം. ഒരു വെള്ള പുതച്ചിരിക്കുന്ന ഒരു ജർമ്മൻ പന്തൽ, ജർമ്മൻ ടെക്നോളജിയാണ് പന്തലിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. വളരെ മനോഹരമാണ്. അത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ. യെസ്, അതേപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നേരെ വന്ന് കാണുമ്പോൾ മൂന്ന് മെയിൻ പന്തലുകളുണ്ട്. അതിലെ ഏറ്റവും നടുവിലത്തതിലാണ് സ്റ്റേജ് ഇൻഷാല്ലാ സെറ്റ് ചെയ്യുക. അതിനപ്പുറത്ത് ഫുഡ് കൗണ്ടറും മറ്റുമൊക്കെ നമുക്ക് അതൊക്കെ പോയി കാണാം. അതെ, ഓരോന്ന് ഓരോന്നായിട്ട് കാണാം. നമുക്ക് ആദ്യം നമ്മുടെ ഇടതുവശത്ത് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തെ വശത്ത് കാണുന്ന മൂന്ന് പ്രധാനപ്പെട്ട പവലിയനുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് കാർഷിക മേള 2.0 ഏരിയയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് സ്റ്റാളുകളും അതുപോലെ തന്നെ കൗണ്ടറുകളും ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു എന്താ പറയാ, കാർഷിക മേളക്ക് അനുയോജ്യമായ ഒരു സ്പോട്ട്, അതിലേക്കുള്ള വിത്തുകളും മറ്റു സംഗതികളൊക്കെ നാളെയായിട്ടൊക്കെ എത്തുന്നാണ് അറിയാൻ, എത്തി തുടങ്ങുന്നുണ്ട് കുറെ സംഗതികളൊക്കെ. അതിനോട് തൊട്ട് ചേർന്ന് നമ്മുടെ കിഡ്സ് സ്പോട്ട് ആണ്. കിഡ്സ് സ്പോട്ട് മുന്നോടി മുൻപില് നമുക്കൊരു ഫ്ലവർ ഷോ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന സംഘാടക സമിതി. ഫ്ലവർ ഷോ ഉണ്ട് അല്ലേ. ഓക്കെ, ഫ്ലവർ ഷോ കൂടെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പോ കാർഷിക മേളയോട് അനുബന്ധിച്ച് ഒരു ഫ്ലവർ ഷോക്കുള്ള സ്പേസും കൂടെ അവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തൊട്ട് ചേർന്ന് നമ്മളുടെ കിഡ്സ് സ്പോട്ടിന്റെ ഒരു ഓഡിറ്റോറിയം തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ സർപ്രൈസ് ആക്കി വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. കുട്ടികൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവുക. എന്തായാലും നമ്മൾ കൂടുതൽ അത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ കുട്ടികളെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഒരുപാട് അനുഭവങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കുട്ടികളിലേക്ക് ആടുകളിലൂടെ നമ്മൾ എത്തിച്ചിട്ടുള്ള എയറോപ്ലെയിൻ മോഡല് ഇവിടെ ഇങ്ങനെ പ്രവർത്തന ഭാഗത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. റൺവേയോട് ചേർന്നുള്ള ഒരു കുഞ്ഞു എയർപോർട്ട് ഇവിടെ വരാൻ പോവാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരുപാട് പ്രവർത്തനം, അതിന്റെ പണികൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. VR ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വെർച്വൽ റിയാലിറ്റി ടെക്നിക്സ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തവണ കുട്ടികളെ വരവേൽക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ സജീവമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിഡ്സ് സ്പോട്ടിലേക്ക് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്.
ആ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് നമ്മൾ കിഡ്സ് പോർട്ടിലേക്ക് എൻട്രി അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മെസ്സേജ് എക്സിബിഷനുമായി ബന്ധപ്പെട്ടും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും പിന്നെ സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി പങ്കുവെക്കുന്നുണ്ട്. സ്ലോട്ട് ഇനി സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ, സ്ലോട്ട് ഇല്ലാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്, സെന്റർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനും കൂടി അതിലുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് മെസ്സേജ് എക്സിബിഷൻ കാണാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കിഡ്സ് സ്പോർട്ടിന്റെ പ്ലാറ്റ്ഫോം അല്ലേ? ഓക്കെ, അത് അതിന്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോ പോവണ്ട, അതെ പോവാതിരിക്കാം. നമുക്ക് മനോഹരമായ അനുഭവങ്ങളായിരിക്കും ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഈ കിഡ്സ് സ്പോർട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യുക, ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ കമാനം കാണാം, തൊട്ടപ്പുറത്ത് മെസ്സേജ് എക്സിബിഷന്റെ വിശാലമായ ജർമ്മൻ പന്തൽ കാണാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വേദികൾ, അതിന് നടുവിലാണ് മെയിൻ സ്റ്റേജ് വരിക. അതിന് തൊട്ടപ്പുറത്ത് ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ, ടോയ്ലറ്റും ഭക്ഷണത്തിനുള്ള ഹാളുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് പുറത്താണ് നമ്മളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാളുകൾ വരുന്നത്. അപ്പോൾ കിഡ് സ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ആരുള്ളത്? അണിയറ പ്രവർത്തകർ ഒരുപാട് ഇവിടെ ഉണ്ട്. ഷഹീമിന് നമ്മളോട് എന്തൊക്കെ പറയാനുള്ളതെന്ന് നോക്കാം. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കുന്ന പവിലിയനാണ് കിഡ്സ് സ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു വിമാനം കാണാൻ കഴിയും. ഈ വിമാനത്തിൽ കയറാൻ പറ്റും, വിമാനത്തിൽ കുട്ടികൾക്ക് കയറാൻ പറ്റും, തീർച്ചയായും കയറാൻ പറ്റും. ഈ വിമാനം നമ്മുടെ കരിപ്പൂരിൻ്റെ പ്രസിദ്ധി എന്ന് പറയുന്നത് തന്നെ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു തീമിലേക്ക് നമ്മളിതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ വിമാനം സൂചിപ്പിക്കുന്നത്. വിമാനത്തിലേക്ക് കുട്ടികളെ കയറ്റാൻ പറ്റും. യാത്ര അനുഭവം കിട്ടുമോ അതിൽ? എന്തെങ്കിലും 3D 4D അല്ലെങ്കിൽ 12D ഒക്കെ ഉണ്ടോ? യാത്രാനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിന്റെ പാർക്കിന്റെ ഉള്ളിൽ ഉണ്ട്. യാത്രയുടെ തീമാണ്. പിന്നെ ഒരു പാസ്പോർട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോ വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു 3 ദിവസം മുന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നിലവിൽ 8000 രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു, ഓൾറെഡി ആയി. കുട്ടികൾ ഇതിന് കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം എത്ര കുട്ടികൾക്കാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നത്? ഒരു ദിവസം നമ്മൾക്ക് ഒരു 2000 കുട്ടികൾക്ക് എൻട്രി കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. 9 ദിവസം വെച്ചിട്ട് ഏകദേശം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും കുട്ടി അതിൽ കയറി കഴിഞ്ഞാൽ? ഒരു കുട്ടി ഇതിൽ കയറി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ചെലവഴിക്കാനുള്ള അത്രയും വിഭവങ്ങൾ ഇതിലുണ്ട്. പല മേഖലകളായ ആയിട്ടുള്ള വിഭവങ്ങളാണ്. എന്തൊക്കെയായിരിക്കും കുട്ടിക്ക് ഇപ്പോൾ അതിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രസമില്ലല്ലോ. പക്ഷെ ഒരുപാട് സംഗതികൾ ഇപ്പൊ റോബോട്ടിക്സ്, അതുപോലെ തന്നെ VR അല്ലെ, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ, പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മള് പോസ്റ്ററും അതുപോലെ തന്നെ അതിന്റെ നോട്ടീസും ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അത് ഇവിടെ അതിന്റെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്ലസ് 2 വിദ്യാർത്ഥിയാണ്. അഫാൻ, ഒരു മിനിറ്റ്, അഫാൻ സാജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്യൂച്ചർ ലാൻഡ് എന്ന പേരിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അഫാൻ എന്താണ് പുതിയ സങ്കേതങ്ങളൊക്കെ ആയിട്ട് മെസ്സേജ് എക്സിബിഷൻ അല്ല സോറി കിഡ്സ് സ്പോർട്ടിൽ താങ്കൾ ഉണ്ട് എന്ന് കേൾക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു നല്ല അനുഭവമായിട്ട് മാറുക? കിഡ്സ് സ്പോർട്ടിലെ ഒരു ഫ്യൂച്ചറിലേക്ക്, ഒരു ഫ്യൂച്ചറിലൊരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഫ്യൂച്ചർ ലാൻഡിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ AR VR റോബോട്ടിനെ എക്സ്പീരിയൻസ് ചെയ്യാം, അതുമാതിരി പല ടെക്നോളജികൾ അറിയാനും അതുമാതിരി എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്ന ഒരു സെഷൻ നമ്മൾ കിഡ്സ് സ്പോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് പെട്ടെന്ന്? ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ തന്നെ കുറേ പ്രൊജക്ട്സ് അങ്ങനെ ചെയ്തൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ സെൽഫായിട്ട് ലേൺ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ സ്വന്തം പഠിച്ചെടുത്തതാണ് എല്ലാ കാര്യങ്ങളും. അപ്പം പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, കിഡ്സ് സ്പോർട്ട് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും മറ്റൊക്കെ ഉള്ള അവസരമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപോയ കുട്ടികൾ അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കും പോയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനൊക്കെ പൂർത്തീകരിക്കാം. ഏകദേശം 8000 ആളുകൾ ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു.
അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കിഡ്സ് സ്പോട്ടിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. മാക്സിമം ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മെയിൻ പന്തലിലേക്കൊന്ന് പോയി നോക്കിയാലോ. അതെ, ഓക്കെ. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സംഘടനയുടെ എല്ലാ വിഭാഗം കെ എൻ എമ്മും എം ജി എമ്മും ഐ എസ് എം എം എസ് എമ്മും കിഡ്സ് പാർട്ടി വരെ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാണ്ട്. ഞങ്ങൾ അവിടെ കിഡ്സ് പോർട്ടിൽ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എം എസ് എമ്മിൻ്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മെസ്സേജ് എക്സിബിഷനിലുള്ള രജിസ്ട്രേഷനിലും അതിൻ്റെ പണിക്കുറിയിലുമാണ്. ഓരോ ജില്ലയിൽ നിന്നും ഓരോ സ്റ്റാളിലേക്ക് വേണ്ട നമ്മുടെ ആസ്ട്രോണമി, പിന്നെ അത് പാലക്കാട് ജില്ലയാണ്. അതേപോലെ തന്നെ വേദവെളിച്ചവുമായി ബന്ധപ്പെട്ട് തിരുഴങ്ങാടി മണ്ഡലം പരപ്പനങ്ങാടിയിൽ നിന്നാണ് അവരത് കൊണ്ടുവരുന്നത്. ഏതായിരുന്നാലും എല്ലാവരും സജീവമായിട്ട് ഉറക്കമൊഴിച്ചതിനു വേണ്ടി കണ്ണാദാനം ചെയ്യാണ്. അപ്പൊ നമ്മള് മെയിൻ പന്തലിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് മെയിൻ പന്തലിലായിട്ടുള്ളത്? ആ, നമ്മുടെ ബഹുമാനപ്പെട്ട ഐ പി സാറ് വരുന്നുണ്ട്. ഐ പി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഓക്കെ, പറയൂ. എന്താണ് പന്തലിന്റെ പരിപാടികളൊക്കെ എവിടെ എത്തി ഒന്ന് അറിയിക്കോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പന്തൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. നാളെയും കഴിഞ്ഞ് മറ്റന്നാളോടുകൂടി ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി ഇതിന്റെ പൂർണ്ണത എത്തുമെന്നാണ് കോൺട്രാക്ടർ മറ്റുള്ള ആളുകളും പറയുന്നത്. നമുക്ക് അങ്ങോട്ട് നടക്കാല്ലേ. നമ്മുടെ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പക്ഷേ സമ്മേളന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ സമ്മേളനമായിട്ട് തന്നെയാണ് ഈ സമ്മേളനം കാണുന്നത്. ഇത്ര വലിയ ഒരു പന്തൽ സംവിധാനമോ അല്ലെങ്കിൽ നഗരിയോ ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. ഫറൂഖിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാളും ഏറ്റവും മനോഹരമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ്. അതുമാത്രമല്ല, പുതിയ കാലത്തെ ടെക്നോളജിയൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കുട്ടികളുടെ ഭാവനകളിൽ രൂപപ്പെടുന്ന എല്ലാം നമ്മുടെ പന്തലിനെ അല്ലെങ്കിൽ സമ്മേളന നഗരിയെ മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന അവിടെ എക്സിബിഷൻ പ്രോഗ്രാമുകളാണെങ്കിൽ, മെയിൻ പന്തലാണെങ്കിൽ, ഇപ്പോഴത്തെ കിഡ്സ് പോർട്ട് ആണെങ്കിൽ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കാർഷിക മേള, എല്ലാം പന്തലൊക്കെ ആധുനികവൽക്കരിച്ച രൂപത്തിലാണ് സമ്മേളനത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പന്തലിന്റെ പണിപ്പോ എവിടം വരെ എത്തി? മൂന്ന് പ്രധാന പന്തലുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമായും നമ്മള് മൂന്ന് ഭാഗമായിട്ടാണ് പന്തലിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, കൂടുതൽ ആളുകൾക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നത് നമ്മുടെ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത. അതിന് മാത്രമല്ല, നാച്ചുറലായിട്ട് ഇതിലേക്ക് ഏറ് കിടക്കുന്ന രൂപത്തിൽ, ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ, 4 ദിവസവും ഈ സമ്മേളന നഗരി ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. സമ്മേളനത്തിന്റെ ഏകദേശം പന്തലിന്റെ ഒരു മുക്കാഭാഗവും ഒരു ഏകദേശം 75% പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായി ഇതിൻ്റെ സമ്പൂർണതയിലൊക്കെ എത്തും. ബാക്കിൽ ഏകദേശം ഒരു 100 ആളുകളെ ഉൾക്കൊള്ളാവുന്ന വലിയ ഒരു സ്റ്റേജാണ് മെയിൻ പന്തലിൻ്റെ. മെയിൻ പന്തൽ എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോർഷൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന സ്റ്റേജിൻ്റെ മെയിൻ ഭാഗം. 100 ആളുകൾക്ക് സ്റ്റേജിൽ ഇരിക്കാവുന്ന രൂപത്തിലാണ് സ്റ്റേജ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഭാഗങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് വേറെ സ്റ്റാളുകൾ, ഇങ്ങനെ ഭാഗത്ത് പുരുഷന്മാർക്ക് സ്റ്റാളുകൾ, അതുപോലെ യുവതയുടെ നമ്മളെ ബുക്സ്റ്റാൾജിയ എന്ന് പറയുന്ന യുവതയുടെ ഏറ്റവും മനോഹരമായ ഒരു കൗണ്ടർ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ഏത് രൂപത്തിലും സമ്മേളനം ആസ്വദിക്കാനും അനുഭവിക്കാനും വിശ്രമിക്കാനും സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു പന്തലാണ് ഈ വർഷം നമ്മൾ രൂപപ്പെടുത്തിയത്. ബാക്കിൽ നമുക്ക് 5 വേദികളാണ് വരുന്നത്. 2000 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ വേദിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മറ്റൊരു വേദിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റ് 3 വേദികളും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകളിലായിട്ട് നടക്കുന്ന ഇൻഡോർ പ്രോഗ്രാമുകൾ അവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഓഡിറ്റോറിയങ്ങൾ. ഇതിലേറ്റൊരു പ്രത്യേകത റിസർച്ച് ഒരു ഭാഗത്ത്, റൈറ്റേഴ്സ് വേറൊരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇവിടെ ജനാധിപത്യത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട സീരിയസ് ഡിസ്കഷനുകളൊക്കെ നടക്കുന്നത് അത്തരം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതിൻ്റെ ബാക്കിൽ കുറച്ചും കൂടി സൗകര്യത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം നമുക്ക് സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം ഇങ്ങോട്ട് എത്തിയാൽ മതി അല്ലേ. മുജാഹിദ് കേരളം മാത്രമല്ല, കേരളീയ മുസ്ലിം മനസ്സ്, കേരളത്തിൻ്റെ ഒരു നവോത്ഥാന മനസ്സ്, അതിനേക്കാളും പറയണം കേരളത്തിൻ്റെ സൗഹൃദ മനസ്സ്, പ്രത്യേകിച്ച് വെളിച്ച നഗരിയിലേക്ക് എന്ത് ചെയ്യാണ് കണ്ണുവ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സും, അതുപോലെ തന്നെ ആളുകളുടെ വീക്ഷണം, ജനങ്ങളുടെ സന്ദർശനവും. ഇത് ഇപ്പൊ തന്നെ ഒരു വലിയൊരു അലങ്കാര പ്രദേശമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാണുന്നത്. ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നു.
ഏതായാലും നമ്മുടെ സമ്മേളനത്തെ വിജയകരമാക്കുന്നതിൽ നിങ്ങളെ പോലുള്ള ആളുകൾ രാപ്പകലില്ലാതെ വർക്കുകൾ, പ്രത്യേകിച്ച് നമുക്ക് MSM-നെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ കുട്ടികളെ ദിവസങ്ങളാണ്, എത്ര മാസങ്ങളാണ് പണിയെടുക്കുന്ന അറിയില്ല. ഏതായാലും എല്ലാം വിജയമായി തീർന്ന് നിങ്ങളൊക്കെ പ്രവർത്തനം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സേവനങ്ങൾ അള്ളാഹു നന്നായി സ്വീകരിക്കട്ടെ. സമ്മേളനത്തെ വിജയമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഓക്കെ, നമുക്ക് മെസ്സേജ് എക്സിബിഷന്റെ കൗണ്ടർ ഒന്ന് കാണാൻ പോയി നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എക്സിബിഷൻ പവലിയൻ ആണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ പന്തല് കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് നിധികൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. എന്തൊക്കെയോ നമ്മൾക്ക് കുറേ പ്രതീക്ഷകൾ നൽകുന്ന ഒരു രൂപമാണ് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് നമ്മളുടെ മെസ്സേജ് എക്സിബിഷൻ പവലിയൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നമ്മളൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ വീട്ടിലൊരുങ്ങുമ്പോഴേക്ക് നമ്മൾ ഓടിച്ചാടി നടക്കുന്നതൊക്കെ നമുക്കറിയാം. ആ ഒരു ടെൻഷൻ, ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടാൻ, ഇത് ഇത്രത്തോളം ബൃഹത്തായ വിശാലമായ വലിയ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ദിവസം ഉറക്കമുളക്കുന്നത് കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂള് ലീവ് എടുത്ത് അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നു. അത് ഈ കാലഘട്ടത്തിലെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഫാനെ പോലെയുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളത് ആലോചിക്കുകയും. ഡിയർ വ്യൂവേഴ്സ്, ഇതാണ് നമ്മളുടെ മെസ്സേജ് എക്സിബിഷൻ്റെ പ്രധാനപ്പെട്ട കവാടം. നമ്മൾ ഈ കവാടത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇടത്തെ ഭാഗത്ത് കുറച്ച് ടെൻറ്റുകൾ കാണാം. ഈ ടെൻറ്റുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെസ്സേജ് എക്സിബിഷന് എന്തായാലും തിരക്കുണ്ടാവും കാണാൻ, ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. തിരക്കൊക്കെ ഉള്ള സമയത്ത് ആളുകളെ എൻഗേജ് ചെയ്യാനും അവർക്ക് ബോറടിക്കാതിരിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടെൻറ്റുകളാണ്. ഇതിനെ നമ്മൾ ഒരു ഹാപ്പിനെസ് കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഹാപ്പിനെസ് കൗണ്ടർ ഇവിടെ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മാറും. നമ്മളവിടെ പുതിയ കൗണ്ടറുകളും കാര്യങ്ങളും ഒരുപാട് അനുഭവങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മെസ്സേജ് എക്സിബിഷന് വരാൻ, കാണാൻ ആരും ബോറടിച്ച് ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കുറേ ആളുകളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ചെറിയ ക്യൂ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കാം, മെസ്സേജ് എക്സിബിഷൻ ഇൻഷാല്ലാ 9-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് പല ആളുകളും. ഇനിയും ആർക്കെങ്കിലും കാണാൻ അവസരമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാം. മെസ്സേജ് എക്സിബിഷൻ ഒരു വിസ്മയ കാഴ്ചയായിരിക്കും ഇൻഷാല്ലാ. നമുക്ക് മെസ്സേജ് എക്സിബിഷനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ MSM-ൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാജിക്ക നമ്മളോട് ചേരുന്നു. എന്താണ് സാജിക്ക, എക്സിബിഷന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. പിന്നെ എക്സിബിഷന്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും കണ്ടന്റും സാധനങ്ങളും ഡിസ്പ്ലേ മോഡലുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നാളെ വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നമ്മൾ തീരുമാനിച്ച അതേ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഉദ്ഘാടനം നടത്താനും വരുന്ന ശനി ഞായറിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരുപാട് ബുക്കിംഗ്, ഒരുപാട് ആളുകളുടെ എൻക്വയറി, അത് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ. എന്താണ് പറയാനുള്ളത്? നമുക്ക് എത്ര വോളണ്ടിയേഴ്സ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഫുൾ ടൈം ഉണ്ട്, പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? അൽഹംദുലില്ലാ, നമ്മൾ എക്സിബിഷന്റെ വർക്കുകൾ തുടങ്ങിയിട്ട് ഏകദേശം 5 ദിവസത്തോളമായി. ഏകദേശം നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ വകുപ്പുകളുടെയും ഇൻസ്റ്റാളേഷൻ വർക്കുകളൊക്കെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണുള്ളത്. അതിൽ 2-3 വകുപ്പുകൾ പൂർണ്ണമായും അവരുടെ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ നമ്മൾ വിചാരിച്ച ഒരു സമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ് ഏകദേശം 3 ഫേസോളം എല്ലാ വകുപ്പുകളിലും കഴിഞ്ഞു. ജില്ലാടിസ്ഥാനത്തിൽ അതിൻ്റെ മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ ഓരോ വകുപ്പിൻ്റെയും വോളണ്ടിയേഴ്സ് അതുപോലെ തന്നെ കൗണ്ടർ ഹെഡുമാർ ഇവിടേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരു മെഗാ വോളണ്ടിയർ മീറ്റ്
എക്സിബിഷൻ ഹാളിൽ നടക്കുകയാണ്. വളണ്ടിയേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരില്ലാതെ ഈ പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒമ്പതാം തീയതി നമുക്ക് ഏകദേശം 4 മണിയോടുകൂടെ എക്സിബിഷൻ്റെ ഉദ്ഘാടനം തൊട്ടടുത്തൊരു പന്തലിൽ നടക്കും. അതിനുശേഷം 6 മണിക്കാണ് ആദ്യത്തെ എൻട്രൻസ് അഥവാ എക്സിബിഷനിലേക്കുള്ള എൻട്രി നമ്മൾ കൊടുക്കുന്നത് 6 മണിക്കാണ്. അപ്പോൾ 6 മണിയുടെ ഒരു സ്ലോട്ട് ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് പുറപ്പെടുപ്പിച്ച ആ സമയത്ത് തന്നെ ആ സ്ലോട്ട് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ 14ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസത്തെ സ്ലോട്ട് കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ ഇപ്പം അവൈലബിൾ ഉള്ളൂ. പക്ഷേ അത് ഓൺലൈനിൽ മാത്രമാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു പാർട്ടിൽ നമുക്ക് ഇവിടെ വന്ന് സന്ദർശകർക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സൗകര്യം എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. സ്പോട്ട് രജിസ്ട്രേഷൻ അഥവാ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുദ്ദേശിച്ച ആ ടിക്കറ്റ് എടുത്ത ആ സമയത്ത് തന്നെ അവർക്ക് കാണാമെന്നുള്ളതാണ്. സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ഇവിടെ ഓ തീർച്ചയായും നമ്മൾ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടീമിനെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും ലഭിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ജനങ്ങൾ അവർക്ക് എക്സിബിഷൻ വരാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മാത്രം നമ്മൾ വളണ്ടിയേഴ്സിനെ റെഡിയാക്കിയിട്ടുണ്ട്. അവർ കൃത്യമായി അവർക്ക് നിർദ്ദേശങ്ങൾ നൽകും. അവർ ഒരു ബുക്കിങ്ങും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ഇവിടുത്തെ വളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ രജിസ്റ്റർ ചെയ്ത് അവർക്കുള്ള ഐ ഡി കാർഡുകൾ കൈപ്പറ്റിക്കൊണ്ട് എക്സിബിഷനിലേക്ക് കയറാം. നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ഈ എക്സിബിഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സിബിഷനിൽ കയറുന്ന ആളുകളെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഡെമോൺസ്ട്രേറ്റേഴ്സ് ഒരുപാട് ഉണ്ടാവും. എത്ര പേരുണ്ട് നമുക്ക്? ഏകദേശം നമുക്ക് ഒരേ സമയം ഈ എക്സിബിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 400-500 ഇടയിലുള്ള വളണ്ടിയേഴ്സ് ഇതിനുള്ളിൽ ഡെമോൺസ്ട്രേറ്റേഴ്സ് പ്ലസ് വളണ്ടിയേഴ്സ് നമുക്ക് ഇതിനുള്ളിൽ ആവശ്യമാണ്. നമുക്ക് ഏകദേശം 150 കൗണ്ടറുകൾക്ക് പുറമേയുള്ള കൗണ്ടറുകളാണ് ഈ എക്സിബിഷനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിലെല്ലാം ഡെമോൺസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അതിന് പുറമെ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ആവശ്യമായ വളണ്ടിയേഴ്സും. സംഘാടകർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം പരിപൂർണ്ണമായിട്ട് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും. രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള ആളുകൾ ആ സ്പോട്ട് രജിസ്ട്രേഷനെങ്കിലും എടുത്ത് എക്സിബിഷൻ എന്നുള്ളതാണ് പറയാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഖുർആൻ പഠന സദസ്സ് നടക്കുന്ന ഫുർഖാൻ ഓഡിറ്റോറിയമാണ്. ഫുർഖാൻ ഓഡിറ്റോറിയത്തിൽ ഇന്ന് പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമസ്കാരത്തിന് വേണ്ടി മെയിൻ പന്തലിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫുർഖാൻ ഓഡിറ്റോറിയത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം പതിയെ. ഒരുപാട് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഖുർആൻ പഠന സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പള്ളിയിലേക്ക് പോകുന്ന സമയമാണിപ്പോൾ, മഗ്രിബ് സമയം ആയിട്ടുണ്ട്. മഗ്രിബിന് ശേഷം ഉണ്ടാവും പരിപാടി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി അവിടുത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ചതാണ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് കൗണ്ടറുകൾ കാണാം. ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ആയിട്ടായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെമെൻഡോസിൻ്റെ ഒരു കളക്ഷൻ, അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഫുർഖാൻ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സമ്മേളന നഗരിയിലെത്തി അത് കൈക്കലാക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സമ്മേളനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് 14 നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനം. അതെ, 10-15 നമ്മൾ സമ്മേളനം 4ാം തീയതി മുതൽ 18ാം തീയതി വരെ ഏകദേശം 15 ദിവസത്തെ സമ്മേളനമാണ്. അത് കഴിഞ്ഞ ദിവസം സി പി സൂചിപ്പിക്കണ്ടായി നമ്മൾ പറഞ്ഞപ്പോൾ. സാധാരണ നമ്മൾ 4 ദിവസത്തെ സമ്മേളനമാണ് നടത്താറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ഒരു 15 ദിവസത്തെ പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സമ്മേളനത്തിലെ വിവിധ സെഷനുകൾ, ഇപ്പോൾ തന്നെ ഖുർആൻ പഠന സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള സെഷനുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓഡിറ്റോറിയം കാണാം നമുക്ക് അല്ലേ. ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് അരികിലാണ് നമ്മുടെ മെമെൻഡോസിന്റെ കൗണ്ടറിലൊന്ന് പോയിട്ട് നമുക്ക് ഖുർആൻ ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. സമ്മേളനത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള മെമെൻഡോസ്, നമ്മളുടെ മെമെൻഡോസിന്റെ കൗണ്ടറാണ്. അസമദീനി ഇവിടെ ഉണ്ട്, വളരെ സജീവമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതാണ്. അപ്പൊ അസമദീനി കുറച്ചും കൂടി അപ്ഡേറ്റ്സ് തരും അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇന്ന് ഞങ്ങൾ പുതുതായിട്ട് 4-5 സാധനങ്ങൾ ഇറക്കി. ഒന്ന് ലുമിനാർക്കിന്റെ, പിന്നെ ക്ലാസ് ജ്യൂസ് ക്ലാസ്, അതാ ഇത് മാർക്കറ്റിൽ പിന്നെ വളരെ 700 ചില്ലാരം 635 വില ഉള്ളത് നമ്മളിവിടെ 450 കൊടുക്കുന്നത്. ആ ഒന്നിനല്ല, ഒരു സെറ്റ് 6. അതുപോലെ തന്നെ ഇന്നിറങ്ങിയ ലുമിനാർക്കിന്റെ സെല്ലോന്റെ പ്ലേറ്റ്,
വളരെ ചെറിയ വളരെ ചുരുങ്ങിയ മെമെന്റോസിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് സമ്മേളനത്തിന്റെ പരസ്യമൊക്കെ ഉള്ളൂ. എന്നാലും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും വന്നതാണ്. പിന്നെ ഇതാണ് ഏറ്റവും ഇന്നത്തെ ഏറ്റവും വലിയ സെല്ലോന്റെ പ്ലേറ്റ് ആണ്, കമ്പനി പ്ലേറ്റ്. ആ അതിൽ നമ്മുടെ എംബ്ലം പ്രിന്റ് ചെയ്ത സാർ ഏറ്റവും ഇന്നത്തെ സ്പെഷ്യലാണ്. അതിനേക്കാൾ നമ്മുടെ നമ്മുടെ മെയ്ഡായിട്ട് നമ്മൾ ഇറക്കിയ നമ്മൾ മെയ്ഡാണ് നമ്മുടെ നമ്മുടെ സമ്മേളനത്തിന്റെ എംബ്ലം. വെള്ള ഷർട്ട് പ്യുർ കോട്ടൺ, പ്യുർ കോട്ടൺ. സത്യമാർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ജലീൽ മാഷ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ, ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. മാരുവിന് ശേഷം ഇൻഷാള്ള നമ്മുടെ ചടങ്ങിൽ വൈറ്റ് മാത്രം, വൈറ്റ് മാത്രം. അതെ, അതുപോലെ ചില ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ബൗള് വലിയ ബൗള് വേണമെന്നുള്ളത്, ആ ബൗള് അതാണ്. അതുപോലെ ഇനി അടുത്ത ദിവസം മുതൽ പുതിയ ചില വെറൈറ്റികൾ നമ്മൾ ഇറക്കും ഇൻഷാള്ള. സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെ ഇതൊരു സംഭവമാക്കി മാറ്റുന്നത്. അതിനുള്ള ഒരു ഒരു പ്രത്യേകത എന്താ വിചാരിച്ചാൽ ഇവിടെ ഇത് വന്ന ആളുകൾ മുഴുവൻ സംതൃപ്തരാണ്. ഈ ക്വാളിറ്റി സാധനങ്ങളായതുകൊണ്ട് അത് മാത്രമേ നമ്മൾ വിൽപ്പന നടത്തുന്നുള്ളൂ, അല്ലാത്തത് ഒരു സാധനമില്ല. ഇനി ഇൻഷാള്ള കിഡ്സ് കോർണർ നടക്കുമ്പോൾ പ്രത്യേകമായ വെറൈറ്റി അവിടെ ഇറങ്ങി, കിഡ്സ് സ്പോട്ടിലേക്ക് വേണ്ട വെറൈറ്റി. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാള്ള ഇൻഷാള്ള ഇൻഷാള്ള. ഏതായിരുന്നാലും മൗലവി സ്പെഷ്യൽ എന്നില്ല, ഇപ്പൊ വൈറ്റ് ഒരു ട്രെൻഡ് ആണല്ലോ. വൈറ്റ് ഷർട്ട് ഇപ്പൊ ഒരു ട്രെൻഡാണ്, അപ്പൊ അത് എല്ലാവർക്കും ഉപയോഗിക്കുക. കാരണം അവിടെ ആ വൈറ്റ് ഇട്ട ചില ആളുകൾ അവിടെ കയറുന്നു എന്നുള്ള വേറൊരു കാര്യം. ഏതായിരുന്നാലും നിങ്ങളുടെ വീഡിയോ എല്ലാവരും എത്രയും പെട്ടെന്ന് വന്ന് കൈക്കലാക്കിക്കോളി. ഓരോ ദിവസം പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ എത്രയും പെട്ടെന്ന് മെമെന്റോസ് കൈക്കലാക്കാം. ഇവിടെ ഫുർഖാൻ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് നമുക്ക് ഒരു മെമെന്റോസ് കൗണ്ടർ ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മെമെന്റോസ്, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഇപ്രാവശ്യം മെമെന്റോസ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ഉപകൊടുത്ത് നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുർഖാൻ ഓഡിറ്റോറിയത്തിൽ ഏകദേശം 200 ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ രാത്രി പ്രോഗ്രാമിൽ കുറച്ചധികം ആളുകളൊക്കെ എത്തുന്നതുകൊണ്ട് നമ്മളിവിടെ പുറത്ത് കുറച്ച് കസേരയും സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു LED സ്ക്രീനൊക്കെ ഉള്ള സ്റ്റേജ്, അതുപോലെ തന്നെ വലിയൊരു TV, പുറമെയുള്ള ആളുകൾക്ക് കാണാനുള്ള ഒരു TV, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ റെഡിയാണ്. ഫുർഖാൻ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളുടെ റീകാസ്റ്റ് മീഡിയ വളരെ സജീവമായിട്ട്, അതിൻ്റെ ലൈവുമായിട്ട് സജീവമാണ്. സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദിവസങ്ങളോളമായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് നസീംക. അത് നസീംകക്ക് റീകാസ്റ്റ് മീഡിയ ബന്ധപ്പെട്ട് നമ്മളോട് പറയാനുള്ളത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം നമ്മൾ റീകാസ്റ്റ് മീഡിയയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. പരമാവധി ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈവ് ടെലികാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ ഇന്ന് 4-ാം ദിവസമാണ് നമ്മുടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ ഒരു പഠന സെഷൻ. വളരെ ഭംഗിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശത്തും മറ്റു ദൂര ദിക്കുള്ള ആളുകൾക്ക് കൃത്യമായി നമുക്ക് ലൈവിലൂടെ കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വേദികളിലൊക്കെ ആയിട്ട് ഈ 9-ാം തീയതി മുതലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ റീകാസ്റ്റ് മീഡിയയിലൂടെ വളരെ വിപുലമായിട്ട് നമ്മളിത് പുറത്തുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ടീം, റീകാസ്റ്റ് മീഡിയയുടെ നല്ലൊരു ടീം ഇവിടെ ഇതിനായി വളരെ മുൻപ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഒരുപാട് ആളുകൾ വളരെ മുമ്പ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയും ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്ക് വേണ്ട ഒരുക്കങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട്. സാധാരണ നമ്മൾ 4 ദിവസത്തെ സമ്മേളനം ആകുമ്പോൾ 4 ദിവസത്തെ പരിപാടി മതിയല്ലോ, കാര്യങ്ങളൊക്കെ 4 ദിവസം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് 15 ദിവസമാണ്. ഖുർആൻ സമ്പൂർണ്ണ പഠനവേദി 4-ാം തീയതി തുടങ്ങി. അപ്പൊ അത് ഫുൾ ടൈം എല്ലാ പരിപാടികളും ഒന്ന് പോലും മിസ്സാവാതെ നമുക്ക് ലൈവായിട്ടും അതുപോലെ തന്നെ അത് യൂട്യൂബിൽ അവൈലബിൾ ആക്കുന്നത് റീകാസ്റ്റ് മീഡിയയാണ്. അപ്പോൾ റീകാസ്റ്റ് മീഡിയയെ നമ്മൾ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുവാനും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാനും സാധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എല്ലാ ആളുകളും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ സമ്പൂർണ്ണ പഠനവേദിയുടെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ അവസാനം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ
അപ്ഡേറ്റ്സുമായിട്ട് റസീം നമുക്ക് വീണ്ടും കാണാം അല്ലേ. സമ്മേളന നഗരിയുടെ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ഞങ്ങൾ എത്തിക്കും. റീകാസ്റ്റ് മീഡിയയോടൊപ്പം നിങ്ങളും ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമാവണം. നമുക്കറിയാം നമ്മളുടെ ഒരുപാട് പ്രവർത്തകർ വിദേശത്തും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഉള്ള ആളുകളുണ്ട് സമ്മേളനത്തിന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഒന്നും കഴിയാതിരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് കൃത്യമായ അപ്ഡേറ്റ്സ് ഇവിടെയുള്ള ഓരോ ചലനങ്ങളും നമ്മൾ അറിയിക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. ഇൻഷാ അള്ളാ ഞങ്ങൾ വീണ്ടും വരും. അസ്സലാമു അലൈക്കും.